ഭീഷണിയിലായിരിക്കെ രാജ്യം കടുത്ത നടപടിയിലേക്ക്. രാജ്യത്ത് പല ഭാഗത്തും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ലോക്ക്ഡൗൺ എന്താണെന്ന് അറിയണം. ലോകമെങ്ങും കൊറോണ വൈറസ് ഭീതിയിലാണ്. അടുത്ത നാളുകളിൽ മാത്രം കേട്ടിട്ടുള്ള പേരാണ് ലോക്ക്ഡൗൺ. എന്നാൽ പലർക്കും എന്താണ് ലോക്ക്ഡൗൺ എന്നറിയാൻ ആകാംക്ഷയുണ്ടാകും. ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് പുറത്തു പോവാതിരിക്കാൻ എടുക്കുന്ന അടിയന്തര പെരുമാറ്റച്ചട്ടമാണ് ലോക്ക്ഡൗൺ. എവിടെയാണ് നിങ്ങൾ അവിടെ തുടരണമെന്നാണ് പരിപൂർണ ലോക്ക്ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരവർ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നോ പ്രദേശത്ത് നിന്നോ മാറാൻ നിങ്ങൾക്ക് അനുമതി ഉണ്ടാവില്ല. കോവിഡ് രോഗവ്യാപനത്തിനെതിരെയുള്ള മുൻകരുതൽ എന്നോണമാണ് രാജ്യത്ത് 80 നഗരങ്ങൾ ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. ഏറ്റവും അധികം ചലിക്കുന്ന നഗരങ്ങളായ മുംബൈ, ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിലും പൂർണ്ണമായും ബന്ദവസ്ഥയിലാണ്. ആവശ്യ സാധന സർവീസുകളെ പൊതുവെ ലോക്ക്ഡൗൺ ബാധിക്കാറില്ല. ഫാർമസികൾ, പലചരക്ക് പച്ചക്കറി കടകൾ, ബാങ്കുകൾ എന്നിവയുടെ സേവനം സാധാരണ ലോക്ക്ഡൌണുകളിൽ നിർത്തിവെക്കപ്പെടാറില്ല. ആവശ്യമല്ലാത്ത എല്ലാ സർവീസുകളും പരിപാടികളും ആഘോഷങ്ങളും ഈ കാലയളവിൽ പൂർണ്ണമായും നിർത്തിവെപ്പിക്കും. ആവശ്യമേഖലയായ പഴം, പച്ചക്കറി, പലചരക്ക്, കുടിവെള്ളം, കാലിത്തീറ്റ എന്നിവയുടെ വിതരണം, ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങൾ, പമ്പ് നടത്തിപ്പുകാർ, അരിമില്ലുകൾ, പാൽ ഉൽപ്പന്ന ഉൽപാദന വിതരണ കേന്ദ്രങ്ങൾ, ഫാർമസി, മരുന്ന്, ആരോഗ്യ കേന്ദ്രങ്ങൾ, ടെലികോം, ഇൻഷുറൻസ്, ബാങ്ക്, ATM, പോസ്റ്റ് ഓഫീസ്, ഭക്ഷ്യസാധനങ്ങളുടെ ഗോഡൌണുകൾ എന്നിവയുടെ എല്ലാം പ്രവർത്തനത്തിന് ലോക്ക്ഡൗൺ കാലയളവിൽ തടസ്സമുണ്ടാവില്ല. ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ ഒരു മാസം തടവും പിഴയുമാണ് ശിക്ഷ. പ്രധാന നഗരങ്ങളിലെ സ്വകാര്യ കമ്പനികളോടെല്ലാം തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ജീവനക്കാർക്ക് നൽകാൻ സർക്കാർ ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലാവധി അവസാനിക്കും വരെ ഏറ്റവും കുറഞ്ഞ ജീവനക്കാരെ ഉൾപ്പെടുത്തി വേണം ഓരോ സ്ഥാപനവും ജോലി ചിട്ടപ്പെടുത്താൻ. കൂലിത്തൊഴിലാളികൾക്കും ദിവസവേതന തൊഴിലാളികൾക്കും ആശ്വാസ സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രി, ഫാർമസി പോലുള്ള അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ തടസ്സമുണ്ടാവില്ല. ഗതാഗത സംവിധാനങ്ങൾ പരിമിതപ്പെടുത്തിയതിനാൽ കടകളിലും മാളുകളിലെല്ലാം സ്റ്റോക്കുകളെല്ലാം കുറവായിരിക്കും. ആവശ്യ സാധനങ്ങൾ വാങ്ങാം. സാധനങ്ങൾ കണ്ടമാനം വാങ്ങിക്കൂട്ടി വിപണികളിൽ ലഭ്യതക്കുറവ് ഉണ്ടാക്കരുത്. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു അടക്കം 80 നഗരങ്ങൾ പൂർണ്ണമായും അടച്ചിടുകയാണ്. 31 വരെ പല പ്രധാന നഗരങ്ങളും അടച്ചിടാനാണ് സംസ്ഥാനങ്ങളുടെ തീരുമാനം. മഹാരാഷ്ട്ര, കേരളം, ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഹരിയാന, കർണാടക, തെലങ്കാന, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, പശ്ചിമബംഗാൾ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലാണ് ഇതുവരെ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളും 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. നിരോധനാജ്ഞ പ്രകാരം 5-ലധികം പേർ ഒത്തുകൂടാൻ പാടില്ല. മാർക്കറ്റുകളും സിനിമാ തിയേറ്ററുകളും സ്കൂളുകളും കോളേജുകളുമെല്ലാം മിക്ക സംസ്ഥാനങ്ങളിലും അടച്ചിട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.